സുരേഷേട്ടൻ തന്നെ ആദ്യം ഫോൺ ചെയ്ത് പറഞ്ഞു ശ്രീശാന്ത് ശ്രീശാന്തിന് വേണ്ടി എഴുതിയ കഥയാണ്, ശ്രീശാന്ത് അഭിനയിക്കില്ലേ ഇപ്പം. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ പൂജാഭട്ടൻ്റെ പഠനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിപ്പം ഇല്ല, ഇപ്പോഴൊന്നുമില്ല, ഞാൻ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ, ഒന്നൊരു പ്രൊഡ്യൂസറൊക്കെ ആക്കി ശ്രീശാന്തിനെ വിളിക്കാം. അതിനുശേഷം പിന്നെ രാജ്ഭയാണ് വിളിക്കുന്നത്, രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം രാജ്ഭയെ വിളിച്ചിട്ട് പറഞ്ഞു ശ്രീശാന്ത് നീ ടീം ഫൈ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഞാൻ ചെയ്യാം. അങ്ങനെ അപ്പം ഞാൻ ചോദിച്ചു രാജ്ഭയ ഉറപ്പാണോ? രാജ്ഭയ എന്ന് പറഞ്ഞാൽ റെഡ് കാർബറ്റ് ഫിലിം അൻവർ ചെയ്തതാണ്, അപ്പം പൃഥ്വിരാജിൻ്റെ അൻവറും ഒക്കെ ചെയ്ത വ്യക്തിയായി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, പിന്നെ ഒരു പൈസ പൈസ ഇന്ദ്രിയത്തേടൻ്റെ ഇന്ദ്രിയത്ത് മമത എല്ലാം അഭിനയിച്ച ഒരു പൈസ പൈസ എന്നൊരു പടം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് രാജ്, അപ്പം നല്ലൊരു ടീമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവരുടെ കൂടെ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സുരേഷ് ഭായിയുടെ ഡെബ്യൂ ഡയറക്ഷൻ എന്ന് തോന്നില്ല, കാരണം അതുപോലെയാണ് കഥ കഥ എഴുതിയിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പം ആ അദ്ദേഹത്തിന് ആ സെറ്റിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഐ തിങ്ക് നിങ്ങൾ കാണുമ്പോൾ അറിയാം, ഒരു സാധാരണ ഒരു ഫസ്റ്റ് ഡയറക്ടോറിയൽ ആണെന്ന് തോന്നില്ല, അതുപോലെയാണ് അദ്ദേഹം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അഭിനയിക്കുന്ന ആദ്യമുണ്ട് എൻ്റെ കറക്റ്റ് പ്രണയം. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ഭാര്യ, ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിച്ച ഒരു വ്യക്തി എൻ്റെ ഭാര്യയാണ്. ഹിന്ദി കളിച്ചതിന് ശേഷം ആണ് ഞാൻ ശരിക്കും ഒരു സ്കൂളിൽ വെച്ച് ചെറിയ അവിടെ ഇവിടെയൊക്കെ ക്രഷസും പ്രണയം ഉണ്ടെന്നല്ലാതെ, അതിനുശേഷം ഇന്ത്യ കളിച്ചതിന് ശേഷവും വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷമാണ് എൻ്റെ ഭാര്യ ഞാൻ പരിചയപ്പെടുന്നതെന്ന്. 2007 ആ വ്യക്തി തന്നെ കല്യാണം കഴിക്കാൻ പറ്റി. അപ്പം എനിക്ക് രണ്ട് കുട്ടിയായ, അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ചിലപ്പം എൻ്റെ എന്താ പറയുക, ഇപ്പം നിക്കിയാണ് അഭിനയിക്കുന്നതെങ്കിലും എൻ്റെ ഒരു ഭാര്യയെ ഭാര്യയുടെ മുഖം നിക്കിയിൽ കണ്ട് വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരു ക്യാരക്ടറിലേക്ക് കയറി ചെന്ന് എളുപ്പം എന്നല്ല ഞാൻ പറഞ്ഞ, ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം ചിലപ്പം, എല്ലാവരുടെയും പ്രാർത്ഥന ആയിരിക്കും, നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഷോയിൽ കാണുന്ന ശ്രീശാന്തിനെ റീടേക്ക് ഇല്ലായിരുന്നു, അപ്പോൾ ലൈവ് തന്നെ ഡാൻസ് കളിക്കണം, തെറ്റിയാലും തെറ്റിയ പ്രശ്നമാണ്, നട എല്ലാവരും അറിയുമായിരുന്നു. പക്ഷേ സിനിമയിൽ ഡാൻസ് കളിക്കാൻ ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ എളുപ്പമാണ്, കാരണം എത്രയോ ടേക്കുകൾ എടുക്കാം, അത്രയും റിഹേഴ്സൽസിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സിനിമയിൽ ഡാൻസ് കളിക്കാൻ ആക്ച്വലി ഈസിയാണ് സ്റ്റേജ് ഷോയിനേക്കാളും, പക്ഷേ എങ്കിലും അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ബട്ട് ഒരു ആക്ടർ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം, റീടേക്ക് കിട്ടുമ്പം ഇത്തിരിയൂടെ കംഫർട്ടബിൾ ആവും. പക്ഷേ നമ്മുടെ ഈ ടീം ചെയ്തിരിക്കുന്നത് കുറേ റിഹേഴ്സൽ ചെയ്തിന് ശേഷമാണ് നമ്മൾ മാക്സിമം എന്താ പറയണേ, ലൈറ്റ്സ്മാൻ ചേട്ടന്മാരൊക്കെ ചൂട് കൊള്ളിക്കാണ്ട് എത്രയും പെട്ടെന്ന് ഷൂട്ട് തീരാൻ പറ്റുമോ ആ ഒരു 10 hour ഷെഡ്യൂൾ അല്ലെങ്കിൽ 8 hour ഷെഡ്യൂളിൽ തന്നെ തീർക്കാനാണ് നോക്കിയിട്ടുള്ളൂ. വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സറിഞ്ഞ് അതിനെ അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്ന ഒരു മനസ്സും എല്ലാം ഉണ്ടാകണം. ഇപ്പോൾ സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമ്മളത് ആക്ട് ചെയ്തു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എത്ര കോടിക്കണക്കിന് രൂപയോ അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റാനുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പുണ്ട്. അപ്പം എൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ആ ടൈമിൽ കുറേ ആളുകളുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റി. ഇപ്പോഴും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, കാരണം എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ സന്തോഷം, ഇപ്പം ഞാൻ എനിക്കറിയാം ഒരു ടഫ് സിറ്റുവേഷനിൽ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, എത്ര സക്സസ്സിലും ഉണ്ടാകുന്ന സന്തോഷവും അറിയാം, ഏറ്റവും തകർന്ന് നടക്കുമ്പോഴുള്ള വിഷമങ്ങളും എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും ചെറിയ എനിക്ക് 33 വയസ്സേ ഉള്ളൂ, പക്ഷേ എങ്കിലും ആ ഒരു ടൈം അളവിൽ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് കിട്ടി. അപ്പം അത് വളരെയധികം പോസിറ്റീവ് ആയിരുന്നു എനിക്ക്. അപ്പം അത് ഇലക്ഷൻ്റെ സമയത്തും അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ കരിയറിൻ്റെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ വിഷമം അറിയാൻ ഒന്നുമില്ല, നമുക്കൊരു മനസ്സ് മാത്രം മതി, അതിന് കോടീശ്വരനോ പാവപ്പെട്ടനാണെന്നൊന്നുമില്ല. നമുക്ക് ആ നമ്മുടെ പവർ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയണേ, നമ്മൾ കുറേ പവർഫുൾ ആൾക്കാരറിയെങ്കിൽ അദ്ദേഹം അവരെ വെച്ച് കുറേ കുടുംബത്തെ സഹായിക്കാൻ പറ്റും. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റാണെങ്കിൽ ദേവാനഗരം ഇന്ത്യക്ക് കളിക്കാൻ പറ്റി, ഒരു 2 വേൾഡ് കപ്പ് ജയിക്കാൻ പറ്റി. പിന്നെ രാഷ്ട്രീയത്തിലാണെങ്കിൽ BJP, എനിക്ക് തോന്നുന്നു 2011 ഓൾമോസ്റ്റ് 11,800 സംതിങ് വോട്ട്സ് കിട്ടിയ സെയിം കോൺസ്റ്റിറ്റുവൻസിയിൽ എനിക്ക് 35,000 വോട്ട്സ് കിട്ടാൻ പറ്റി, ഒരു 34,000 സംതിങ്. അപ്പം പ്ലസ് പോയിൻറ്റ്സ് കുറേ ഉണ്ട് പൊളിറ്റിക്സിലും. പിന്നെ മോഡിജി തൊട്ട് അമിത്ഷാജി തൊട്ട് എല്ലാവരുടെയും റെസ്പെക്ട്, ഇപ്പോൾ എന്നെ തന്നെ ഫ്യൂച്ചർ ലീഡർ എന്ന് പറഞ്ഞ അവർ ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുമ്മനം സാർ, അങ്ങനെ കുറേ കുറേ നല്ല നല്ല ലീഡേഴ്സിനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി, ഗ്രേറ്റ് ലീഡേഴ്സിന്, മുരളീധരൻ സാർ തൊട്ട് കുറേ ആളുകളുണ്ട്. അങ്ങനെ നമ്മുടെ കാര്യകർത്താസ് കേരളത്തിൽ തന്നെ എത്രയോ കാര്യകർത്താസ്, പിന്നെ ABVP നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അസോസിയേഷൻ, അത് മാത്രമല്ല ഞാനിപ്പോൾ BJP മാത്രമല്ല, ഇപ്പം കമ്മ്യൂണിസ്റ്റിലാണെങ്കിൽ SFI തൊട്ട് KSU കുറേ കുട്ടികൾ, അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി, അവരുടെ വിഷമങ്ങളും അവരുടെ പ്ലസ് പോയിൻറ്റ്സൊക്കെ അറിയാൻ പറ്റി. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ
കേരളത്തില് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എന്ത് വന്നാലും ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഞാൻ പറയുന്ന മെസ്സേജ് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരിക്കലും നമ്മൾ ഒരു ഫീൽഡിൽ ഔട്ടായെന്നും പറഞ്ഞ് നമ്മൾ ജീവിതം മടുത്തു പോയത്. നമ്മൾ ഇപ്പോൾ ഒരു കാമുകിയെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മളിപ്പോൾ ഒരു ചെറുപ്പത്തിൽ ഒരു കുട്ടി സ്നേഹിച്ചു, അദ്ദേഹം ആ കുട്ടി ഇല്ലാണ്ടാകുമ്പോഴുള്ള വിഷമം, ഫസ്റ്റ് പ്രണയമം എപ്പോഴും ഒരു വലിയൊരു വിഷമമായിരിക്കും. അതുപോലെയായിരുന്നു എനിക്ക് ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഇല്ലാതാകുമ്പോഴുള്ളൊരു വിഷമം, അത് ഒരു പ്രണയനേക്കാളും ഒക്കെ വലുതാണ്. അപ്പം അതും ഇത്രയും വലിയൊരു സ്ഥലത്ത് നിന്ന് എന്താ പറയുക, വളരെയധികം താഴ്ത്തോട്ട് ചെല്ലാൻ പറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം വീട്ടിലുള്ള കഷ്ടപ്പാടുകൾ, വീട്ടിലുള്ള അത്രയും വലിയ സുഖ സൗകര്യങ്ങളുള്ള വീട്ടിൽ നിന്ന് പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടെല്ലാം സീസ് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക. വീട്ടിൽ അച്ഛന് ഹാർട്ട് സർജറി വേണ്ടി വന്നു, അച്ഛന് രണ്ട് അറ്റാക്ക് വരുന്നു, എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം വിഷമങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. അപ്പം അതിനെല്ലാം ഉപരി എനിക്ക് പറയാനുള്ള അതാണ്, ഇപ്പം അത്രയും വിഷമങ്ങൾ വന്നപ്പോൾ ദൈവം ചിലപ്പം കുറേ എന്നെ സ്നേഹിക്കുന്നവരെല്ലാം പാർത്തിച്ചിട്ടുണ്ടാവും, ഇവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഡയറക്ടേഴ്സും ഇപ്പം തന്നെ, ഇപ്പം നിങ്ങളാണെങ്കിലും ഇപ്പോഴത്തെ നല്ല ഇത്ര നല്ലൊരു ടി വിയിൽ ഇൻ്റർവ്യൂവും ഒക്കെ ഇങ്ങനെ തിരിച്ച് എൻ്റെ ലൈഫ് തിരിച്ച് ചെറുതായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം എന്തെങ്കിലും എൻ്റെ ബാൻ മാറി തിരിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, അസൂയയെക്കാൾ ഞാനാണ് വീണ്ടും പറയുന്നത്, അസൂയയല്ല ശരിക്കും കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. അത് ഏതൊരു യങ്സ്റ്റർ ആണെങ്കിലും ഏതൊരു എൽഡർലി പീപ്പിൾ ആണെങ്കിലും ഒരിക്കലും നമ്മൾ തോറ്റു കൊടുക്കരുത്, താഴ്ന്നു കൊടുക്കാം, തോറ്റു കൊടുക്കരുത്. താഴ്ന്നു കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും തോക്കാതെ മുന്നോട്ട് എന്തും നേരിടാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും. ഫിലിമിൽ എനിക്ക് വേണ്ട നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ലാൽ സാറുമായിട്ട് എല്ലാവരും ഞാൻ ഇടയ്ക്ക് കാണുമ്പോൾ സംസാരിക്കുമ്പോഴും, ഞാൻ ആദ്യത്തിൽ സാർ ഗാരേജ് ജനത ഗാരേജ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പം എന്നെ ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞു. ഇപ്പം മമ്മൂട്ടി സാറാണെങ്കിലും എല്ലാവരും, ഇപ്പം ജയസൂര്യ ചേട്ടനാണെങ്കിലും എന്നെ കുറേ ക്യാബറെ പൂജാപണ്ഡിന്റെ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് വളരെ വളരെ നല്ല നല്ല വാല്യുബിൾ പോയിന്റ്സ് ജയസൂര്യ ചേട്ടൻ എനിക്ക് ഇപ്പം തന്നിട്ടുണ്ട്. നമ്മൾ ഗോൾഡ്സ്മിൻ്റെ മുമ്പിൽ വെച്ചൊക്കെ കാണുമ്പം, അല്ലെങ്കിൽ ഫോണിൽ കൂടെ, അത് 2006-2007 തൊട്ടുള്ളൊരു പരിചയമാണ് ജയസൂര്യ ചേട്ടൻ്റെ. ഇപ്പം ദിലീപ് ചേട്ടനാണ്, എല്ലാവരും എന്നെ, ഇപ്പം സുരേഷ് ഗോപി ചേട്ടനാണല്ലോ, ഇപ്പം എം പി ആണെങ്കിലും സുരേഷ് ചേട്ടൻ്റെ ചെറിയ ചെറിയ വാല്യുബിൾ പോയിന്റ്സ് സിനിമയിൽ മാത്രമല്ല എൻ്റെ ലൈഫിലും, ഒരു ലൈഫ് സ്റ്റൈൽ. ഇപ്പം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപി ചേട്ടൻ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ദേശത്തെക്കുറിച്ചും, മോനെ ഞാൻ സിനിമയിലാണ് ദേശീയക്കാരൻ, പുറത്തല്ല, അങ്ങനത്തെ കുറേ നല്ല നല്ല കാര്യങ്ങൾ പല പല വ്യക്തികളിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ദേവാനുഗ്രഹം, ഇത്രയും മഹത്തായ വ്യക്തികളുടെ ഒപ്പം ആ ഒരു ഇറയിൽ ജനിക്കാനും അവരുടെ ഒപ്പം അവരെ പരിചയപ്പെട്ട് അവരോട് സംസാരിക്കാനും ഇത്രയും നല്ലൊരു ലൈഫ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്.